ഹലോ ഹലോ കമ്പി ചേട്ടന കമ്പി ഇതാക്കുന്ന ആളാ ഞാൻ ഇവിടെ മാങ്ങാട്ട് നിന്ന് വിളിക്കുന്നതാണ് ഞാൻ മാങ്ങാട്ട് പള്ളിൻ്റെ ഇപ്പൊ നിങ്ങളൊരു ഇത് കണ്ട് ബോർഡ് കണ്ട് ഇങ്ങ വീട്ടിന് മുന്നല്ലേ ഇങ്ങ റൂമിലേക്ക് വന്നാൽ മതി എന്ന യൂട്യൂബറുടെ വികൃതി നമ്മൾ കണ്ടതാണ് കേട്ടതാണ് അറസ്റ്റിലായതിന് ശേഷമാണ് ഇയാളുടെ പ്രവൃത്തി കൂടുതൽ ആളുകളിലേക്ക് എത്തിയത് സോഷ്യൽ മീഡിയയിൽ അസഭ്യം പ്രചരിപ്പിക്കുക എന്നതാണ് ഇയാളുടെ രീതി അയാൾ കാരണം പണി കിട്ടിയിരിക്കുകയാണ് കണ്ണൂർ ശ്രീകണ്ഠാപുരത്തെ സജി എന്ന് പറയുന്ന ആൾക്കാർ ആ തൊപ്പിയുടെ വൈറലായ ഒരു അസഭ്യ വീഡിയോയിൽ ഒന്നാണ് കമ്പി വേലി കിട്ടിക്കൊടുക്കുന്ന ചേട്ടനെ വിളിച്ച് അസഭ്യം കേട്ടാലിറക്കുന്ന അസഭ്യം പറഞ്ഞ സംഭവം ആ ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട് സജി ചേട്ടാ നിങ്ങളുടെ നമ്പറാണ് ആ വീഡിയോയിൽ കാണിച്ചത് അല്ലേ അതെ പക്ഷെ വിളിച്ചത് നിങ്ങളല്ല അല്ല എന്റെ നമ്പർ അയാൾ എടുത്തൊരു വീഡിയോന്ന് ഫോണിൽ ഞെക്കുന്നുണ്ട് ഞെക്കി പകുതി നമ്പേഴ്സ് ഞെക്കുന്നവരെ കാണിക്കുന്നുണ്ട് പിന്നീട് പുള്ളി അത് വെറുതെ കാണിച്ചാൽ ഞെക്കി വേറെ ആള് കോളിൽ കളിക്കാന്ന് വിളിക്കുന്നത് വേറെ ആള് വിളിച്ചിട്ട് ഇങ്ങനെ അശ്ലീലമായിട്ട് ഇങ്ങനെ ചോദിക്കുന്നു അയാൾ ലാസ്റ്റ് അത് എന്തോ റോങ്ങാന്ന് മനസ്സിലായതുകൊണ്ട് അയാൾ ചീത്ത പറഞ്ഞിട്ട് വെക്കുന്നു എന്നിട്ട് പുള്ളി അത് എന്റെ നമ്പർ കാണിക്കുന്നുണ്ട് ഞാനാണെന്ന് വിചാരിച്ചിട്ട് യൂട്യൂബില് ലൈവ് ഇട്ടായിരുന്നു അപ്പൊ ഞാനാണെന്ന് വിചാരിച്ച ആൾക്കാർ ഒരുപാട് ആളിങ്ങനെ വിളിക്കുന്നുണ്ട് ആ നമ്പർ എന്റെ നമ്പർ പോസ്റ്റർ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു വേലിയില ആ നമ്പർ നോക്കിയിട്ട് നിരന്തരം ആള് വിളിക്കുന്നു ഇതുപോലെ ചോദിച്ചിട്ട് ഇയാൾ ആ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ മ്ലേച്ഛമായ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് ചെറിയ കുട്ടികൾ അസഭ്യം കലർന്ന ഭാഷയിലാണ് അസഭ്യം കലർന്ന ഭാഷയിലാണ് സംസാരിക്കുന്നത് അത് ചെറിയ കുട്ടികളടക്കം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളങ്ങനെ മക്കളാന്ന് ഒരുപാടുള്ളത് മുതിർന്ന ആളും ഒക്കെ വിളിക്കുന്നുണ്ട് ഗൾഫിൽ നിന്ന് വരെ ഓരോരുത്തർ കോള് വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കും അധികം കോളും അങ്ങനെ എടുക്കാറില്ല ആ സമയത്ത് കുറേ കോളുകൾ എടുക്കാത്തതുണ്ട് നമ്മൾ കമ്പിവേലിയുടെ വർക്കിന് വിളിച്ചതാണോ ഏതാണെന്ന് വരെ അറിയില്ല ഒരുപാട് കോളുകൾ അങ്ങനെ വിളിക്കുന്നത് അറിയില്ല 8 മിനിറ്റ് കൊണ്ട് 14 കോള് വരെ വന്നിട്ടുണ്ട് 8 മിനിറ്റ് കൊണ്ട് ആ ലെവലിലായിരുന്നു അതുകൊണ്ട് തന്നെ ഫോൺ തന്നെ എടുക്കാൻ വിഷമമായി കുറേ കേട്ട് കിട്ടും നമുക്ക് തന്നെ മാനസികമായിട്ട് വല്ലാതൊരു വിഷമമായി അങ്ങനെ ദിവസങ്ങൾ കുറേ ദിവസങ്ങൾ അങ്ങനെ ഉണ്ട് ഒരുപാട് ആൾക്കാർ തെറി വിളിച്ചുകൊണ്ടാണ് ഇപ്പൊ ജോലിക്ക് വിളിക്കുന്ന ആളെ എടുക്കാനും ആവില്ല ഏതെങ്കിലും മിസ് കോള് വന്ന് തിരിച്ചു വിളിക്കാനും നമുക്കൊരു ഭയമാണ് എന്താന്ന് വായിൽ നിൽക്കുന്നതാണോ എന്നാന്ന് അറിയില്ലല്ലോ അങ്ങനെ ഗതിയില്ലാണ്ട് രക്ഷയില്ലാണ്ടാണ് ഇപ്പൊ എസ് പി ഡി എടുത്തുകൊണ്ട് പോയിട്ട് പരാതി കൊടുത്തേക്കുന്നത് അപ്പൊ അവര് വേഗം പരാതി ഉണ്ടാക്കാം വിളിച്ച് സംസാരിക്കാം എന്നുള്ളതാന്ന് പറഞ്ഞേക്കുന്നത് അപ്പൊ നമ്മള് കേട്ട് കേട്ട് എന്ന് വെച്ചാൽ മാനസികമായിട്ട് തന്നെ വല്ലാത്തൊരു വിഷമത്തിലാന്നുള്ളത് ആ യൂട്യൂബില് ഇൻസ്റ്റയിലും വീഡിയോ എങ്ങനെയാലും ഡിലീറ്റ് ആക്കണം അതിനാലാണ് ഇത് ശാശ്വതമായിട്ട് നിക്കോളും അല്ലാത്തൊരുത്തരം കാലം ഇങ്ങനെ തന്നെ ഈ കോള് വന്നുകൊണ്ടിരിക്കും അതിനുശേഷം ജോലി ഇല്ലാതെയായി ഒരുപാട് ഒരുപാട് ജോലികൾ കുറവുണ്ട് പിന്നെ ജോലിക്ക് വിളിക്കുന്ന ആളാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ എടുക്കാതെയായി അതൊക്കെയാണ് പ്രശ്നം വരുന്നത് ഇത് കണ്ടിട്ട് വേറെ നാട്ടിലുള്ള ആളുകളൊക്കെ എന്താണ് പറഞ്ഞത് നാട്ടിലുള്ള ആൾക്കാരെ എല്ലാവരും സപ്പോർട്ടാണ് അത് രാഷ്ട്രീയോ കക്ഷിയോ ഒരു ചേരുവില്ലാണ്ട് എല്ലാ ആളും സപ്പോർട്ടാണ് നമ്മൾ എന്താ ഹെൽപ്പായും ചെയ്യാം അത് മുന്നോട്ട് പോകണം നിങ്ങൾ പരാതി കൊടുത്തോ അങ്ങനെ വിടരുത് ഇങ്ങനെ ഒരുപാട് കുട്ടികൾ വഴിതിരിക്കുന്ന ഒരു ഇതാണ് എന്ന് പറഞ്ഞിട്ട് ചാനലാന്ന് പറഞ്ഞിട്ട് അവരാരും മോശം നാട്ടുകാരെല്ലാം ഫുൾ സപ്പോർട്ടാണ് ഈ ഫോണിൽ വിളിച്ചിട്ട് അറിയാത്ത ആളാന്ന് നീ സംസാരിക്കുന്ന മുഴുവൻ ഇങ്ങനെ ഈ തൊപ്പി അറസ്റ്റിലായ വിഷയം പറഞ്ഞല്ലോ അപ്പൊ അതിനുശേഷം ഈ യൂട്യൂബറെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട് അപ്പൊ അതിനെ പറ്റി എന്താണ് പറയാനുള്ളത് അതിപ്പോ പറഞ്ഞാല് എന്താണേലും നല്ലതിനും ചീത്തക്കും കുറെ ആളുണ്ട് ഇപ്പോഴത്തെ കാലത്ത് ചീത്ത കണ്ട അതിന് സപ്പോർട്ട് ചെയ്യാൻ ആള് കൂടുതലാണ് തോന്നുന്നത് അതിന്റെ ഒരു തെളിവാണ് തീർച്ചയായിട്ടും നല്ലതിനെ ആരും വലിയ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കില്ല അതങ്ങനെ കിടക്കുള്ളൂ ചെറിയ കുട്ടികളെ വരെയാണ് ഇതിന് ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് അതാണ് ഏറ്റവും നാളെ ഇവരൊക്കെ എന്താ ഈ ചെറിയ പണ്ടൊരു 50-60 വയസ്സുള്ള ആള് സംസാരിക്കുന്ന രീതിയിലാണ് ഇവ 14, 15, 12 വയസ്സുള്ള മക്കള് സംസാരിക്കുന്നത് നാളെ വിളിച്ചതും കൂടുതലും അതെ നല്ലൊരു 10% കുട്ടികളാണ് വിളിക്കുന്നത് പിന്നെ കുറച്ച് മുതിർന്ന ആൾക്കാരുണ്ട് എല്ലാം വരുന്നുണ്ട് അതില് അതാണ് കൂടുതൽ വിഷമം അതെ അതെ കുട്ടികൾ ഇങ്ങനെ വിളിച്ചിട്ട് നാളെ ഇവര് ഇപ്പോഴേ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ നാളെ ഒരു 10 കൊല്ലം കഴിയുമ്പത്തേനും അവരുടെ അവസ്ഥ എന്താകും നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടാന്ന് നോക്കിയിരിക്കും അതിന്റെ പുറകെ പോവാൻ
വീഡിയോകളില് കുട്ടികള് വഴിതെറ്റുന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. തീർച്ചയായിട്ടും ഈ മക്കളൊന്നും ഇപ്പൊ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയില്ല അവരെന്താ ഏതാ വഴിയേറ്റെന്ന്. നാലു കൊല്ലം അല്ലെങ്കിൽ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഇവരൊക്കെ ഏതെല്ലാം അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും. ഇപ്പൊ ചെറിയൊരു കാര്യം കിട്ടാ അതിനോട് അർമാദിച്ച് കളിക്കാനാണ് നമ്മുടെ മക്കള് എന്നറിയ ഇഷ്ടപ്പെടുന്നത്, താല്പര്യപ്പെടുന്നത്. ആ സമയത്ത് ഇങ്ങനത്തെ വീഡിയോ ഇട്ട് കൊടുത്താൽ അവർക്ക് നല്ലൊരു വളമാണ്. ഇട്ട് കൊടുക്കുന്ന യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി അവനങ്ങ് പോകും. അനന്തരഫലം അനുഭവിക്കുന്നത് നമ്മുടെ കൂടിയ മക്കളും കൂടെ കൂടിയിട്ടാണ്. തീർച്ചയായിട്ടും അത് പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കണക്കൂട്ടാൻ കഴിയില്ല. അവരനുഭവത്തിൽ വരുമ്പോ പിന്നെ മനസ്സിലാവുള്ളൂ. തൊപ്പിയുടെ വീഡിയോസ് കുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒരു ഉദാഹരണങ്ങളിൽ ഒന്നാണ് സജിയേട്ടൻ. ഇപ്പോഴും പല ആളുകളും തൊപ്പിയെ പിന്തുണക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടം പറ്റിയോ എന്നുള്ളതാണ്. സജിയേട്ടൻ ഒരു ഉദാഹരണമാണ് അതിൻ്റെത്. സജിയേട്ടൻ അടക്കം തൊഴിൽ ഇപ്പോൾ നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയിലാണുള്ളത് ആ ഒരു വീഡിയോ കൊണ്ട് മാത്രം. എന്തായാലും നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ തന്നെ തയ്യാറാവണം. അവർ യൂട്യൂബിലും അതുപോലെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഉപയോഗിക്കുന്ന കാണുന്ന വീഡിയോസ് നമ്മളൊന്ന് ശ്രദ്ധിക്കുക, അതിനുവേണ്ട ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ക്യാമറ പേഴ്സൺ ഡാങ്കെ പൂക്കാടിനോടൊപ്പം മുഹമ്മദ് സൈഫുള്ള കണ്ണൂർ വാർത്ത.